ആ ചായക്കടയെക്കാളും ചായ നൽകുന്ന ആളിനെയാണ് നാം ഓർത്തിരിക്കുന്നത്. ഫഹദ് ഫസലിന്റെ വാക്കുകളാണിത്. പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഇവിടെ എല്ലാവർക്കും ആ കടയെക്കാളും നമ്മളാ ചായ തരുന്ന ആളെ ഓർത്തിരിക്കുന്നത്. അതുകൊണ്ടാ വീണ്ടും അവിടെ ഇത്രയും വർഷത്തിനിടയിൽ പുള്ളി ആദ്യമായിട്ട് ഞാൻ ഫഹദ് ഫസലിന്റെ ഈ ഒരു വീഡിയോയ്ക്ക് മികച്ച സ്വീകാര്യത തന്നെയാണ് ആരാധകരുടെ ഇടയിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. പൊതുവെ വളരെയധികം ആരാധക പിന്തുണയുള്ള ഒരു മലയാള നടൻ കൂടിയാണ് ഫഹദ് ഫസിൽ. മികച്ച ചിത്രങ്ങൾ ചൂസ് ചെയ്ത് ആരാധകരെ എപ്പോഴും തൃപ്തിപ്പെടുത്തുവാൻ ഫഹദ് ഫസിൽ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിന്റെ വിശേഷങ്ങൾ എല്ലാം അറിയുവാനും ആരാധകർക്ക് ഒരുപാട് താല്പര്യമാണ്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമല്ലാത്ത ഫഹദ് ഫസിലിന്റെ വിശേഷങ്ങൾ പൊതുവെ നസ്രിയയുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു അറിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെതായി പുറത്തുവരുന്ന എല്ലാ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും വിശേഷങ്ങൾക്കും വലിയ സ്വീകാര്യത തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കാറുള്ളത്. ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന ഫഹദ് ഫസലിന്റെ ഒരു വീഡിയോ ആണിത്. 12 വർഷക്കാലമായി തനിക്ക് ആ കടക്കാരനെയും കടയെയും അറിയാമെന്ന് താരം പറയുന്നുണ്ട്. ഒപ്പം തന്നെ കടക്കാരനോട് വളരെയധികം സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന ഫഹദ് ഫസലിനെയുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. റോഡ് സൈഡിലെ ചായക്കടയിൽ നിന്ന് അധികം താരങ്ങളൊന്നും ചായ കുടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ കിട്ടുമ്പോഴേക്കും വലിയ സ്വീകാര്യത തന്നെയാണ് അവയ്ക്കെല്ലാം ലഭിക്കാറുള്ളത്. കലാഭവിൻ മണിച്ചേട്ടനെ ഓർമ്മ വരുന്നു എന്നാണ് പലരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഫഹദിന്റെ സിംപ്ലിസിറ്റിയെക്കുറിച്ചും എല്ലാവരും സംസാരിക്കുന്നുണ്ട്. 12 വർഷക്കാലമായി തനിക്ക് ഈ മനുഷ്യനെ അറിയാം, എന്നാൽ ആദ്യമായാണ് തനിക്ക് അദ്ദേഹത്തിനൊപ്പം ഒരു സെൽഫി എടുക്കാൻ കഴിഞ്ഞത് എന്നും ഫഹദ് ഫസിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. തനിക്ക് ഒരു ചായ തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് റോഡ് സൈഡിലുള്ള ആ ചായക്കടയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നത്. പിന്നെന്താ തരാമല്ലോ എന്ന് പറഞ്ഞ് ആ കടക്കാരൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. ഈ ഒരു വീഡിയോയിലെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ആരാധകരെല്ലാം ഇപ്പോൾ കാത്തിരിക്കുന്നത് ഫഹദിന്റെ പുഷ്പ 2 എന്ന അല്ലു അർജുൻ ചിത്രത്തിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് പുഷ്പ 2-ൽ ഫഹദിൽ കാണാനായിട്ട് സാധിക്കുക എന്നറിയുവാനായാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഞാൻ ഒരുപാട് ഇപ്പഴും വരുമ്പോ അമ്പുവിന്റെ അവിടെ വരുമ്പോ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഇവിടെ വരുന്നത് എല്ലാവർക്കും ആ കടയെക്കാളും നമ്മളാ ചായ തരുന്ന ആളെ ഓർത്തിരിക്കുന്നത്. അതുകൊണ്ടാ വീണ്ടും അവിടെ പോകും. ഇത്രയും വർഷത്തിനിടയിൽ പുള്ളി ആദ്യമായിട്ട് ഞാൻ എന്റെ സെൽഫി എടുക്കും. ഞാൻ ഒരുപാട് ഇപ്പഴും വരുമ്പോ അമ്പുവിന്റെ അവിടെ വരുമ്പോ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഇവിടെ വരുന്നത് എല്ലാവർക്കും ആ കടയെക്കാളും നമ്മളാ ചായ തരുന്ന ആളെ ഓർത്തിരിക്കുന്നത്. അതുകൊണ്ടാ വീണ്ടും അവിടെ പോകും. ഇത്രയും വർഷത്തിനിടയിൽ പുള്ളി ആദ്യമായിട്ട് ഞാൻ എന്റെ സെൽഫി എടുക്കും.